പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിലെ വായ്പാ തട്ടിപ്പിൽ നഷ്ടപ്പെട്ട തുക തിരിച്ചുപിടിക്കുന്നതിന് സർചാർജ് ഉത്തരവ് പുറത്തിറക്കി. ബാങ്കിന് നഷ്ടപ്പെട്ട 8.34 കോടി രൂപ അഴിമതി നടത്തിയ ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് ഈടാക്കാനാണ് ഉത്തരവ്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിജിലൻസ് കേസും അന്തിമഘട്ടത്തിലാണ്. 2017-18 കാലയളവിലെ ഓഡിറ്റിലാണ് കോടികളുടെ വായ്പാ തട്ടിപ്പ് കണ്ടെത്തിയത്. ബാങ്കിന്റെ അന്നത്തെ പ്രസിഡന്റായ മുൻ KPCC ജനറൽ സെക്രട്ടറി KK എബ്രഹാം അടക്കമുള്ളവരാണ് കേസിലെ പ്രതികൾ. അഴിമതി നടത്തിയ ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് ബാങ്കിന് നഷ്ടപ്പെട്ട തുക തിരിച്ചുപിടിക്കാൻ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ എ ഷാജൻ ഉത്തരവിട്ടു. തട്ടിപ്പ് കാലയളവിലെ ഭരണസമിതി അംഗങ്ങൾ, മുൻ സെക്രട്ടറി, മുൻ ഇന്റേണൽ ഓഡിറ്റർ എന്നിവരുടെ സ്ഥാവരജകം വസ്തുക്കളിൽ നിന്നും റവന്യൂ റിക്കവറി വഴി പണം തിരിച്ചുപിടിക്കാൻ നടപടി തുടങ്ങി. മുൻ ഭരണസമിതി അംഗങ്ങൾ സജീവൻ കൊല്ലപ്പള്ളി എന്ന ബിനാമി ഇടപാടുകാരനെ ഉപയോഗിച്ച് മൂല്യം കുറഞ്ഞ ഭൂമി ഈട് നൽകിയാണ് വായ്പാ ക്രമക്കേട് നടത്തിയത്. നേരത്തെ ഇറക്കിയ സർചാർജ് ഉത്തരവ് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടതിന് പിന്നാലെ ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ സർചാർജ് ഉത്തരവ്. 24 വയനാട്.